ഇത് എറണാകുളം കാക്കനാട് സീപോർട്ട് എയർപോർട്ടോട് അടുത്ത് തൃക്കാക്കര വള്ളത്തോൾ പടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇന്നുണ്ടായ അപകടമാണ്. ഞാൻ അവിടെ ഈ ഒരു മാസം ഞാൻ നേരിൽ കണ്ട മൂന്നാമത്തെ അപകടം നേരിൽ കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും ഞാൻ ഒരു അത് കഴിഞ്ഞൊരു അരമണിക്കൂർ ആകുമ്പോഴത്തേക്ക് ഞാൻ ആ സംഭവ സ്ഥലത്ത് കൂടെ ഞാൻ പോയിട്ടുണ്ട്. പിന്നെ ഒരു ഈ ഒരു വാഹനത്തിൽ ഈ ഒരു ബസ്സിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടി, പെൺകുട്ടിക്ക് തലക്ക് നല്ല ഇടി പറ്റിയിട്ട് അവിടെ സ്റ്റിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. ആ കുട്ടിയെ ഞാനാണ് ഹോസ്പിറ്റലിൽ നിന്ന് അവരുടെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്തത്. ഈ മാസം നടക്കുന്ന മൂന്നാമത്തെ അപകടമാണ്. രണ്ടെണ്ണം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ അതിൽ ഒരെണ്ണം ഒരു സെലേറിയോ ടാക്സിയാണ്, ഒരു സെലേറിയോ, ഒരു ബ്രൗൺ കളർ സെലേറിയോ ടാക്സി, ഒരു ഇന്നോവ ഹൈക്രോസ് ആയിട്ട് അടിച്ചാണ്. കാരണം മിക്ക ആൾക്കാരും പിന്നെ അവിടെ ആ ഒരു പിന്നെ ഇന്റർസെക്ഷനുള്ളത് ആൾക്കാർക്ക് അറിയില്ല. പുതുതായിട്ട് വരുന്ന ആൾക്കാർക്കൊന്നും അതിനെപ്പറ്റി യാതൊരു നിശ്ചയമില്ല. അപ്പോൾ പൂക്കാട്ടുപടി എന്ന് വരുന്ന വാഹനം എടപ്പള്ളിക്ക് ടേൺ ചെയ്യുമ്പം പിന്നെ വാഹനം ഇടിക്കുന്നത് പിന്നെ ഇപ്പം സർവ്വസാധാരണമാണ്. ഈ അടുത്ത് എനിക്കൊരു പാസഞ്ചർ ഉണ്ടായിരുന്നു, കുസാറ്റ് സിംഗ്. കുസാറ്റിൽ നിന്ന് ഇവിടത്തേക്ക് മൂവാറ്റുപുഴയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് അയാൾ ഒന്നാമത് ലേറ്റ് ആയിരുന്നു, പിന്നെ രണ്ടാമത് പിന്നെ എളുപ്പ വഴിയുണ്ടെന്ന് പറഞ്ഞിട്ട് അയാൾ പിന്നെ ഒരു ഇടുക്ക് വഴിയുണ്ട്. ആ ഇടുക്ക് വഴിയിലൂടെ ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് റൈറ്റിലേക്ക്, അതായത് ഈ പറഞ്ഞ എടപ്പള്ളി ഭാഗത്തു നിന്ന് നേരെ റൈറ്റിലേക്ക് കാക്കനാട് ഡയറക്ഷനിലേക്ക് ടേൺ ചെയ്യാൻ പറഞ്ഞു പറഞ്ഞാൽ ഞാനും അയാളും തമ്മിൽ ചെറിയായിട്ടൊരു കശപിശയുണ്ടായി. ഞാൻ എപ്പോഴൊക്കെ അതുവഴി പാസ് ചെയ്യാറുണ്ട് ശരിക്കും പറഞ്ഞാൽ അവർ അപകടം മണക്കാറുണ്ട് ശരിക്കും പറഞ്ഞാൽ. അവിടെ ഇപ്പോൾ ഇവിടെ ടാക്സി ഓടിക്കുന്ന ആൾക്കാരോട് ചോദിച്ചാൽ മനസ്സിലാവും. വഴി മെയിൻ റോഡ് വഴി ഓടിച്ചു പോകുന്ന ടോറസ് വാഹനം, അതെന്ന് പറഞ്ഞാൽ അത്രയും ലോഡ് കയറ്റിയ വാഹനമായിരിക്കും. അപ്പോൾ ഒരു നിശ്ചിത വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ യാതൊരുവിധ സിഗ്നലും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു സമയം പോലും കൊടുക്കാതെ പൂക്കാട്ടുപടി ഭാഗത്ത് നിന്ന് വന്ന ആ ഒരു ബസ്, പ്രൈവറ്റ് ബസ്, ബസ്സല്ല ബസ്സിലെ ഡ്രൈവർ, അയാൾക്കാണ് ആദ്യം ശരിക്കും പറഞ്ഞാൽ ശിക്ഷ നടപ്പിലാക്കുന്നത് അയാൾക്കത്. കാരണം അയാൾ കാരണം ഒരു സ്ത്രീ ഇന്ന് മരണപ്പെട്ടു. നിങ്ങൾ ആലോചിക്കേ, ഇതിൽ വീഡിയോ കാണുന്ന ഓരോ ആളും ആ ഒരു മരണപ്പെട്ട സ്ത്രീ സ്വന്തം അമ്മയായിട്ടോ അല്ലെ വീട്ടിലെ ആരായിട്ടോ പെങ്ങളായിട്ടോ നിങ്ങൾ സങ്കല്പിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ വിഷമം. എൻ്റെ മുമ്പിൽ നിരവധി അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നിരവധി ഒരു ഒന്നോ രണ്ടോ മൂന്നോ അപകട മരണങ്ങളെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഈ റോഡിലൊക്കെ കാലും ഉടലും സെപ്പറേറ്റ് ആയിട്ട് ഈ പെടയുന്ന പോലും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഒന്നാം അതിലൊരു കമൻറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എറണാകുളത്തുള്ള ബസ് ഡ്രൈവർ മിക്കതും കഞ്ചാവാണെന്ന് പറയുന്നത്. അത് ശരിയാണ്, എറണാകുളത്തുള്ള മിക്ക ബസ് ഡ്രൈവർമാരും കഞ്ചാവാണ്. കഞ്ചാവാണെന്ന് പറഞ്ഞാൽ എല്ലാ സാധനം അടിച്ചിട്ടാണ് രാവിലെ തന്നെ വണ്ടി ഓടിച്ചു പോകുന്നത്. നിങ്ങൾ നോക്കിയേ, അല്ലെ ഈ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരിയൊക്കെയുള്ള ഡ്രൈവർമാർ നല്ല അഹങ്കാരികളാണെന്ന് മാത്രമല്ല എല്ലാ തെണ്ടിത്തരങ്ങൾ മൊത്തം റോട്ടിൽ കിടന്ന് കാണിക്കും. എത്ര ഇപ്പോൾ ടാക്സി ഡ്രൈവർമാരുടെ തന്നെ എത്ര വാഹനത്തിൻ്റെ പിന്നിലുമാർ അടിച്ചു കൊടുത്തിട്ടുണ്ട്, മനഃപൂർവ്വം അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് ഹോൺ അടിച്ചിട്ട് മാറിയിട്ടില്ല, അല്ലെങ്കിൽ അവന്മാർക്ക് സൈഡ് കൊടുത്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇവന്മാർ ബാക്കിൽ വന്ന് ബമ്പറിൻ്റെ അടുത്ത് വന്ന് ഹോൺ അടിക്കും, എന്നിട്ടും മാറിയില്ലാന്നുണ്ടെങ്കിൽ തട്ടിയിട്ടങ്ങ് പോവും. ഇതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള പിന്നെ ആ ഒരു സീരിയസ്നെസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അവനവൻ്റെ വണ്ടിക്ക് വന്ന് ഇടിക്കണം. വണ്ടിക്ക് വന്ന് ഇടിക്കുക അല്ലെ അവനവൻ്റെ വേണ്ടപ്പെട്ട ആളുടെ ജീവൻ നഷ്ടപ്പെടുകയോ ചെയ്യുമ്പോൾ മാത്രമേ ഈ കാണുന്ന ഓരോരുത്തരും പഠിക്കുള്ളൂ. ഇപ്പം ഇനിയിപ്പോൾ രണ്ട് ദിവസത്തേക്ക് ഭയങ്കര കർശന ചെക്കിംഗ് ആയിരിക്കും. ഈ ബസ് ഡ്രൈവർമാരെല്ലാം ഫിറ്റ് ആണോ അല്ലെ വെള്ളം അടിച്ചിട്ടുണ്ടോ കഞ്ചാവ് വലിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. ഒരു പ്രഹസനം കാണിക്കും ഇവിടുത്തെ കേരള പോലീസും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്. ഇവിടെ ഒരു സാമാന്യം ഒരു ഇപ്പം ഒരു ഫോർ വീൽ ഒരു ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ, അത് കാറ് ബൈക്കോ എന്തോ ആയിക്കോട്ടെ, നമ്മളൊരു 60-70 കിലോമീറ്റർ വേഗത്തിൽ പോകുമ്പോൾ ഇവന്മാർ 80-90 കിലോമീറ്റർ വേഗത്തിൽ പോകും. അങ്ങനത്തെ ടീമാണ്, ഞാൻ സ്പീഡ് ഗവർണർ ഉണ്ടാവില്ല. അതായത് ഇവിടുത്തെ എറണാകുളത്തുള്ള ഡ്രൈവർമാർ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള മര്യാദകളും പാലിക്കാത്തവന്മാരാണ്. ലിമിറ്റഡ് സ്റ്റോപ്പ് വേറെ, ആ തൃപ്പൂണിത്തുറ റൂട്ടിലൊക്കെ ഈ കോട്ടയം പോകുന്ന റൂട്ടിലൊക്കെ ബസ്സുകാർ കാണിക്കുന്ന അഭ്യാസം നിങ്ങൾ കാണിച്ചു കാണണം. ആകെ ഈ സിറ്റി കാലത്താണെങ്കിൽ പോലും ആ ദേശാഭിമാനി റോഡിലും അവിടെ ഇവിടെയൊക്കെ കലൂരൊക്കെ ഈ വൈകിട്ടൊക്കെ ഈ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പം ഒരു പോര് നടക്കുന്നുണ്ടാവും. ഒന്നുകിൽ ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇതിനൊക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കുക, അല്ലാന്നുണ്ടെങ്കിലും നിയമം കയ്യിലെടുക്കുക. നമ്മൾ അന്യൻ എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ടാവില്ലേ, അതിൽ അന്യനും അമ്പിയും റമോ എല്ലാം ഒരാളാണ് വിക്രം. അവൻ ഇത്തരത്തിലെ തെറ്റിനെതിരെ പോരാടുന്ന ഒരു തെറ്റിനെതിരെ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. നമ്മൾ ആരെങ്കിലും ഒരാൾ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ ഇത്തരത്തിൽ സമൂഹത്തിൽ നടക്കുന്ന പല കൊള്ളയായ്മകൾക്ക് പ്രതികരിക്കാൻ അല്ലെങ്കിൽ ഒരു ശിക്ഷ നടപ്പിലാക്കാൻ ഒരു അന്യനോ അല്ലെങ്കിൽ ഒരു ബാറ്റ്മാനോ അല്ലെങ്കിൽ ഒരു അയൺമാനോ സൂപ്പർമാനോ ആരെങ്കിലും ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് ആശയമുണ്ടാവുന്നത്. ഞാൻ ആശിക്കുന്നു, കാരണം ഇവിടെ എന്തൊക്കെയാണ് വരുന്നത്. ഇനി അടുത്തത് കേരളപ്പിറവി ദിവസം വരുന്നുണ്ട്. വന്ന് ഇനി ഇന്ന് എന്തൊക്കെയാണ് കേരളപ്പിറവി ദിവസം പ്രമാണിച്ച് എന്തൊക്കെ പിന്നെ കുറ്റകൃത്യങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയിലാണ് നിൽക്കുന്നത്. കേരളപ്പിറവി ദിനത്തിൽ 15 വയസ്സുകാരി പീഡിപ്പിച്ചു, അല്ലെങ്കിൽ മറ്റേ മദ്യലഹരിയിലായിരുന്നു, അല്ലെങ്കിൽ കഞ്ചാവടിച്ച് മകൻ അച്ഛനെ കുത്തിക്കൊന്നു എന്നൊക്കെ കേൾക്കാം നമുക്ക്. ഭാരതീയ ന്യായ സംഹിത ഇപ്പോൾ പുതുതായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വന്നതാണല്ലോ, IPC മാറിയിട്ട് പുതുതായിട്ട് വന്നതാണെങ്കിൽ പോലും അതിലൊക്കെ ഇഷ്ടംപോലെ പഴുതുകൾ അല്ലെങ്കിൽ ഇഷ്ടംപോലെ ലൂപ്പ് ഹോൾസ് ഉണ്ട്. ആൾക്കാർക്ക് ഈ തെണ്ടിത്തരം കാണിക്കുന്ന ആൾക്കാർക്ക് ഇറങ്ങി പോരാനുള്ള എല്ലാ വഴികളും ഉണ്ട്. എന്തുകൊണ്ട് ഇവിടുത്തെ ഭരണപക്ഷമോ പ്രതിപക്ഷമോ അല്ലെങ്കിൽ പിന്നെ പൊതുജനങ്ങളോ ആരും തന്നെ വേണ്ട വിധത്തിൽ പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് അറിയുന്നത്. ഞാനിതിങ്ങനെ വന്നിട്ട് പറഞ്ഞതിനെ കൊണ്ട് എനിക്ക് കണ്ടന്റ് ആണ്, എനിക്ക് വ്യൂസ് കിട്ടും, അതിലൽപ്പം വരുമാനം കിട്ടുമായിരിക്കും എന്നുള്ളതിനുപരി പിന്നെ എന്താ കാര്യമുള്ളത്? ഒന്നുമില്ല. ഞാനീ എൻ്റെ വീഡിയോ പലരും കാണുന്നുണ്ടാവും, പലരും അവരുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തും പോകും, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒന്നും നടക്കുന്നില്ല. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല കൊള്ളകൈമകളുണ്ടല്ലോ. ഇന്നലെ മറ്റേ ADM മരണത്തെ തുടർന്ന് മറ്റേ PP ദിവ്യ ഹാജരായി, മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരായി, അവളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. അവളെയൊക്കെ സംരക്ഷിച്ച് കൊണ്ടുവന്ന നിങ്ങൾ കണ്ടൊരു വീഡിയോ കണ്ടിട്ടുണ്ടോ? അവളെ പോലീസുകാരെ സംരക്ഷിച്ചിട്ട് പിന്നെ ഈ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലേക്കും അതേപോലെ അവിടുന്ന് പിന്നെ ഇവിടുത്തെ ജയിലിലേക്കൊക്കെ കൊണ്ടുവന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ?
അവള് നേരിട്ട് കൊന്നിട്ടില്ലെങ്കിൽ പോലും ഒരാളുടെ ആത്മഹത്യക്ക് പ്രേരണയാക്കിയ, അല്ലെങ്കിൽ എന്താ അവള് കാരണമല്ലേ അയാളെ ആത്മഹത്യ ചെയ്തത്, നിങ്ങൾ ആലോചിക്കുക. എന്നിട്ട് പോലും അവളെ സൽക്കരിച്ച് പിന്നെ ഭയങ്കര ബഹുമതിയോടെ ബഹുമാനത്തോടെ ഇവര് സ്വീകരിച്ച് വാഹനത്തിലേക്ക് കയറ്റി കൊണ്ടുവന്ന് കാണുമ്പോൾ എന്താ പറയാ, രണ്ട് പെൺമക്കൾക്ക് തന്റെ അച്ഛനെ നഷ്ടപ്പെട്ടു. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഒരേ ഒരു കാര്യം മാത്രം ചിന്തിക്കുക, അതിലെ വിക്റ്റിം നിങ്ങളോ നിങ്ങളെ വേണ്ടപ്പെട്ടവരോ എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അപ്പൊ നിങ്ങളുടെ നെഞ്ചൊന്ന് പടയും. ഞാനും അതന്നെ ആലോചിക്കുന്നത്. ആ ഒരു ഈ എ ഡി എമ്മിന്റെ രണ്ട് പെൺമക്കളില്ലേ, എന്റെ സഹോദരിയുടെ സ്ഥാനത്തിൽ, എന്റെ മകളുടെ സ്ഥാനത്ത് ഞാനൊന്ന് സങ്കല്പിച്ച് നോക്കുമ്പോൾ എനിക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ കണ്ണു വെള്ളം വരും ആ സമയത്ത്. ഈ കമന്റുകളിലൊക്കെ കാണാം, അല്ലെങ്കിൽ ട്രോളുകളിലൊക്കെ കാണാം, എന്തൊക്കെയാണ് നടക്കുന്നത്, അതിനെ എനിക്ക് ചോദിക്കല്ലോ എന്തൊക്കെയാണ് നടക്കുന്നത്. ഞാൻ ഈ അച്ചടി ഭാഷയിൽ ഞാൻ ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ട് യാതൊന്നും മാറാൻ പോകുന്നില്ല. ഇവിടുത്തെ പ്രതിപക്ഷവും കണക്ക് പിന്നെ ഭരണപക്ഷവും കണക്ക് എല്ലാവരും ഒന്നിനൊന്നും വെച്ചു. അവനവന് പോക്കറ്റിൽ പൈസ നിറയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള പരിപാടിയാണ് ഈ ഇലക്ഷനും ഈ രാഷ്ട്രീയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും. ഈ ഒരു അപകടത്തെ തുടർന്ന് ഇനിയിപ്പം കെ ബി ഗണേഷ് കുമാർ, ഇപ്പോഴത്തെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി, ഇയാൾ ഇനിയിപ്പോൾ കുറച്ച് പ്രഹസനങ്ങൾ കാണിക്കും. അയാൾ നേരിട്ട് വന്ന് സംഭവ സ്ഥലം സന്ദർശിച്ച് റോഡ് തൊട്ട് നക്കി നോക്കിയിട്ടൊക്കെ കുറെ പ്രഹസനം കാണിക്കും. ഇയാളല്ലേ കുറെ, ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഇയാളാണെങ്കിൽ ഇയാളുടെ തന്നെയാണെങ്കിൽ എല്ലാം കണക്കാം, എല്ലാം ഒന്നും വെച്ച് എല്ലാം പൈസ അടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്, അല്ലാണ്ട് ജനങ്ങളെ സേവിക്കണം എന്നുള്ള ആത്മാർത്ഥമായിട്ട് താല്പര്യം കൊണ്ടൊന്നല്ല. മുന്നേ ഇരുന്ന ആന്റണി രാജുവിനെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇയാൾ കുറച്ചും കൂടെ എഫക്റ്റീവ് ആണെന്ന് പൊതുജനത്തിനൊരു ധാരണയുണ്ട്. കുറച്ചൊരു സാമാന്യം യുക്തിയോടെ പിന്നെ ഇയാൾക്ക് പല കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ കഴിയുന്നത് കൊണ്ടാണ് ഇയാൾ ജനങ്ങൾ മാനിക്കുന്നത്. കുറച്ചൊക്കെ, ഞാൻ എറണാകുളത്ത് ടാക്സി ഓടിക്കുന്ന ഒരാളാണ്, എന്റെ വാഹനത്തിന് പലരും മുട്ടാറും തൊട്ടറൊക്കെ ഉണ്ട്. വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഭാഗ്യം കൊണ്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. നാളെ ഉണ്ടായിക്കൊള്ളുന്നില്ല ഏറ്റവും നമുക്ക് പറയാൻ പറ്റില്ല. ആ ബസ് ഡ്രൈവർ അറിഞ്ഞോ അറിയാതെയോ ഒരു സ്ത്രീയുടെ ജീവിതം നഷ്ടപ്പെടുത്തി. നിങ്ങൾ അവൻ്റെ ഒക്കെ കൂടെ ചെന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അവനൊക്കെ അതിലെന്തെങ്കിലും ഒരു പിന്നെ ഒരു വിഷമം ഉണ്ടോ, അല്ലെ അതിലൊക്കെ എന്തെങ്കിലും ഒരു എന്താ കുറ്റബോധം ഉണ്ടോ നിങ്ങൾ നോക്കി, ഉണ്ടാവില്ല ഉറപ്പാണ്. കാരണം മനുഷ്യ പറ്റില്ലാത്ത ആൾക്കാരാണ് ഒന്നെങ്കിൽ അത്, അല്ലാന്നുണ്ടെങ്കിൽ വല്ല ഡ്രഗിൻ്റെയും പുറത്തായിരിക്കും. ഭാരതീയ ന്യായ സംഹിതയിൽ പുതിയ എന്തൊക്കെയോ റെഗുലേഷൻസ് വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ അപകട മരണങ്ങൾ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രതിക്ക് ശിക്ഷ ലഭിക്കുന്നോ എന്തൊക്കെയോ കിട്ടുന്നൊക്കെ പറയുന്നു, എനിക്കറിയില്ല. ഇവൻ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. ഇതിൽ ആരെ അറസ്റ്റ് ചെയ്യുക, ടോറസ് ഡ്രൈവറാണോ അല്ലെ ബസ് ഡ്രൈവറാണോ? ഇതിനൊക്കെ നല്ല കൃത്യമായിട്ട് കൃത്യമായിട്ടുള്ള പണിഷ്മെന്റ് നൽകണം. നമ്മളെ സൗദി ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ള പോലെ പണിഷ്മെന്റ് ഇൻസ്റ്റന്റ് ആയിട്ട് കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോൾ ആൾക്കാർ പഠിക്കും. അതായത് ഞാൻ പല ആൾക്കാരെ ഇൻസൾട്ട് ചെയ്തിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നില്ലേ. ഞാനിപ്പോൾ എൻ്റെ പല മോശപ്പെട്ട പാസഞ്ചേഴ്സിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വേറെ എന്ത് കാര്യമാണെന്ന് ഞാൻ പരിഹസിച്ചിട്ട് നന്നായിട്ട് ഇൻസൾട്ട് ചെയ്തിട്ടാണ് ഞാൻ കണ്ടന്റ് ചെയ്യുന്നത്. കാരണം എനിക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നടക്കുന്ന ഓരോ കുറ്റകൃത്യങ്ങൾക്കും അല്ലെങ്കിൽ ഈ നിറയില്ലാത്ത പരിപാടി കാണിച്ചു കഴിഞ്ഞാലും അതിൽ തക്കതായ ശിക്ഷ നടപ്പിലാക്കാൻ ഇവിടുത്തെ ഗവൺമെൻറ് മുതിരണം. നല്ല നല്ല അത്രയും, അതായത് ആൾക്കാർ വിറക്കണം. നാളെ ഒരുത്തൻ 5 വയസ്സോ 10 വയസ്സോ പ്രായമുള്ളൊരു പെൺകുട്ടിയെ നോക്കിയിട്ട് അവൻ്റെ സിബ് അഴിക്കാൻ തുണയരുത്. നാളെ ഒരുത്തൻ മറ്റേ സാമ്പാറിൽ ഉപ്പ് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് കത്തിയെടുക്കാനും വടിവാള് വീശാനും നിൽക്കരുത്. നാളെ ഒരുത്തൻ അമിത വേഗതയിലോ അല്ലെങ്കിൽ അഭ്യാസ പ്രകടനങ്ങളോ കാണിച്ചിട്ട് മറ്റൊരുത്തൻ്റെ വാഹനം ഓടിച്ച് മറ്റൊരുത്തൻ്റെ ജീവൻ കളയാൻ പാടില്ല. ഇവിടുത്തെ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ പിണറായി വന്നു കഴിഞ്ഞാലും ഇ ഡി സതീശന്റെ ഗവൺമെന്റ് വന്നു കഴിഞ്ഞാലും സുരേന്ദ്രന്റെ ഗവൺമെന്റ് വന്നു കഴിഞ്ഞാലും എല്ലാം ഒന്നിനൊന്നും വെച്ചോ. ഒരു പട്ടാള ചിട്ട പോലെ, ശരിക്കും പറഞ്ഞാൽ ഒരു പട്ടാള ചിട്ട പോലെ ഇവിടുത്തെ സ്ഥിതിഗതികൾ മാറണം. പട്ടാളത്തിൽ എങ്ങനെയാ ഒരു പണിഷ്മെന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം നടത്തി കഴിഞ്ഞാൽ എന്താ കിട്ടുക? അത്തരത്തിലായിരിക്കണം കുറ്റകൃത്യം ചെയ്യുന്ന ഓരോരുത്തരും ടോർച്ചർ ചെയ്യപ്പെട്ടിട്ട് അനുഭവിക്കണം നന്നായിട്ട് കാര്യം. ഇതിപ്പോൾ ഞാനിന്ന് പറയുന്നില്ലേ, നാളെ എൻ്റെ സഹോദരിക്കോ അല്ലെ എൻ്റെ വീട്ടുകാർക്കോ അല്ലെ എൻ്റെ വേണ്ടപ്പെട്ടവർക്കോ ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഒരു ഒരുത്തൻ വന്ന് കുത്തി കൊലപ്പെടുത്തുകയോ അല്ലെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയോ എന്തുണ്ടാവും എനിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനൊരു അങ്ങനൊരു പോസിബിലിറ്റി ഞാൻ കാണുന്നുണ്ട്. കാരണം സമൂഹം അങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ ഒരു പോസിബിലിറ്റി ഞാൻ കാണുന്നുണ്ട്. കാരണം സമൂഹത്തിൻ്റെ പോക്ക് അങ്ങനെയാണ്. എന്താവെന്ന് പറയാൻ പറ്റില്ല. നാളെ എനിക്ക് ഈ കാർ ഇരുന്നിട്ട് വാഹനം ഓടിച്ച് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പോലും പറ്റുമെന്ന് പോലും എനിക്കറിയാൻ പറ്റില്ല. കാരണം ഞാൻ ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമ്പോൾ പോലും ഇവിടുത്തെ പല പിന്നെ മോശപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ പിന്നെ ഗുണ്ടകൾ എൻ്റെ വീഡിയോ കാണാൻ സാധ്യതയുണ്ട്. എവിടെന്നെങ്കിലും എന്നെ കണ്ടിട്ട് ഇത് അവനല്ലടാ എന്ന് പറഞ്ഞിട്ട് എൻ്റെ പക്കൽ വരികയും എന്നോട് ഈ ഉണ്ടായസം കാണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കം ഉണ്ടാക്കി എന്നെ കത്തിയെടുത്ത് കുത്തൂല എന്നാരും കണ്ട് പറയാൻ പറ്റില്ല. ഇവിടെ നടക്കുന്നത് അങ്ങനെയാണ്.